തമിഴ്നാട് തിരുനെൽവേലിയിൽ ബസ് അപകടത്തിൽ അഞ്ച് മലയാളികൾ ഉൾപ്പെടെ പേർ മരിച്ചു തിരുവനന്തപുരം കൊല്ലം സ്വദേശികളാണ് മരിച്ച മലയാളികൾ മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടെ കേരളത്തിലെത്തിക്കും പുതുച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വോൾവോ ബസ് പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തിയഞ്ചോടെ വള്ളിയൂരിലാണ് ബസ് നിയന്ത്രണം വിട്ട് മീഡിനിൽ ഇടിച്ചു മറിഞ്ഞ് പത്തുപേർ മരിച്ചത് തിരുവനന്തപുരം വലിയതുറ സ്വദേശികളായ വിനോദ് ഭാര്യ ആൻസി കൊച്ചുതുറ സ്വദേശി ലിയോയുടെ മകൻ വയസ്സുകാരൻ സുജിൻ കൊല്ലം സ്വദേശിനി മേരി നിഷ മകൻ ആൾറോയ് എന്നിവരാണ് മരിച്ച മലയാളികൾ മരിച്ചവരിൽ രണ്ടുപേർ ഗുജറാത്ത് സ്വദേശികളും രണ്ടുപേർ കന്യാകുമാരി സ്വദേശികളുമാണ് ഒരാളെ തിരിച്ചറിയാനു മരിച്ച വിനോദും ആൻസിയും ഒരാഴ്ച മുൻപാണ് വിവാഹിതരായത് വലിയതുറ സ്വദേശികളായ അരുൺ ഷാജൻ പ്രിൻസി ഏലിയാമ സോണി നിധി നിവിൻ എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വേളാങ്കണ്ണിയിൽ പോയി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് പുതുച്ചേരിയിലെ കാരക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ദിവസവും സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് ബസ്സിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാവിധത്തിലുള്ള ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മരിച്ച മലയാളികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് രാത്രിയോടെ കേരളത്തിലെത്തിക്കും കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത പരിശോധനയുടെ ഭാഗമായി പരാതിക്കാരന്റെ മൊഴിയെടുത്തു വിജിലൻസ് എറണാകുളം മേഖലാ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് ആരോപണവിധേയരായ മുഴുവൻ മന്ത്രിമാർക്കെതിരെയും അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ ജോർജ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച ത്വരിത പരിശോധനയുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് മന്ത്രി കെ ബാബുവിനെതിരെ ഹർജി നൽകിയ ജോർജ് വട്ടക്കുളത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഒന്നര മണിക്കൂറിലധികം നീണ്ട മൊഴിയെടുക്കലിൽ കൈവശമുള്ള സിഡിയുടെ പകർപ്പും മറ്റ് രേഖകളും ജോർജ് വിജിലൻസ് എറണാകുളം മേഖലാ എസ് പി ആർ നിശാന്തിനിക്ക് കൈമാറി കേസിൽ കെ എം മാണിക്കും കെ ബാബുവിനും പുറമെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് ജോർജ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു ബിജു രമേശ് മന്ത്രി ബാബുവിന് കൈമാറി എന്നാരോപിച്ച അൻപത് ലക്ഷം രൂപ കൂടാതെ കോഴ നൽകാനായി ബാറുടമകൾ പിരിച്ച തുക സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു ഇപ്പോഴുള്ള മറ്റു മന്ത്രിമാർക്കെതിരെ കൂടി അന്വേഷിക്കണം ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് അന്വേഷിക്കാൻ ഇവരെ മാപ്പ് മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ബാറുടമകളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് അന്വേഷിച്ചാൽ അവരെല്ലാം മൊഴി കൊടുത്ത് അവര് രേഖകൾ ഹാജരാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിജു രമേശ് ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം അടങ്ങുന്ന സി ഡിയുടെ പകർപ്പാണ് ജോർജ് വിജിലൻസിന് കൈമാറിയത് അതിനാൽ വരും ദിവസങ്ങളിൽ അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുക്കും ഈ മാസം ത്വരിത പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സമീർ വടങ്ങോട് കൊച്ചി പഥാൻകോട്ട് ഭീകരാക്രമണത്തിലെ ഭീകരവാദികൾ വിളിച്ച പാകിസ്ഥാനിലെ ഫോൺ നമ്പറുകൾ ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു രണ്ട് പാകിസ്ഥാനി നമ്പറുകളിലെ നമ്പറുകളിൽ ഒരെണ്ണം ഭീകരവാദിയുടെ മാതാവിന്റെയും രണ്ടാമത്തേത് ആക്രമണം നിയന്ത്രിച്ച ഉസ്താദ് എന്ന ആക്രമണം നടത്തിയ ആറ് തീവ്രവാദികളുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ഈ കോളുകൾ സഹായിക്കുമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ കരുതുന്നു അതേസമയം ഭീകരാക്രമണത്തിന് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന വ്യോമസേനാ ജീവനക്കാരനെ എൻ ഐ ഇ കസ്റ്റഡിയിലെടുത്തു രണ്ട് മുപ്പത് പതിനേഴ് എഴുപത്തിയേഴ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത് പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് രണ്ട് എന്നീ രണ്ട് പാകിസ്ഥാനി നമ്പറുകളിലേക്കാണ് ഭീകരർ വിളിച്ചതെന്ന് ഐ ബി സ്ഥിരീകരിച്ചു തീവ്രവാദികൾ ഗുരുദാസ്പൂർ എസ് പിയുടെയും ടാക്സി ഡ്രൈവറുടെയും ഫോണുകളിൽ നിന്നാണ് ഈ നമ്പറുകളിലേക്ക് വിളിച്ചത് ഈ നമ്പറുകളിലേക്ക് മിസ്ഡ് ഗോൾ നൽകുകയും പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തിരികെ വിളിക്കുകയുമായിരുന്നു താൻ ആത്മബലി നൽകാൻ പോവുകയാണെന്നറിയിച്ച് ഭീകരിൽ ഒരാൾ അമ്മയെ വിളിച്ചതാണ് ആദ്യത്തെ നമ്പർ ഉസ്താദ് എന്ന് ഭീകരർ വിശേഷിപ്പിച്ച ആക്രമണം നിയന്ത്രിച്ച ഭീകരന്റേതാണ് രണ്ടാമത്തെ നമ്പർ വ്യോമസേന ആസ്ഥാനത്ത് എത്തുന്നതിനും മറ്റു വിവരങ്ങളും മറ്റും ഈ നമ്പറുകളിലേക്ക് കോൾ ചെയ്താണ് ഭീകരർ അറിയിച്ചത് ഭീകരർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉസ്താദ് തിരികെ നൽകിയ വിശദാംശങ്ങളും ഐ ലഭിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ ഒമ്പത് പന്ത്രണ്ടിനാണ് ആദ്യ ഗോൾ ഉസ്താദിൻ്റെ നമ്പറിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിളിച്ചതെന്നും ഐ കണ്ടെത്തി ഈ വിവരങ്ങളെല്ലാം തെളിവുകളായി പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് അതേസമയം ഭീകരർക്ക് വ്യോമതാവളത്തിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചെന്ന് എൻ കണ്ടെത്തി സഹായം നൽകിയെന്ന് സംശയിക്കുന്ന ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു മൊഴികളിൽ വൈരുദ്ധ്യമുള്ള ഗുരുദാസ്പൂർ എസ് പി സൽവീന്ദർ സിംഗിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കും സൈനിക തലങ്ങളിൽ നിന്നും ഭീകരർക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ എൻ ഐ വിവരങ്ങൾ ലഭിച്ചു

ഓട്ടീസത്തിന് ചികിത്സയിൽ കഴിയുന്ന സുമിയെ കാണാൻ വാക്കുപാലിച്ച് നടൻ ദിലീപ് എത്തി ദിലീപിനെ സ്വീകരിക്കാൻ ദിലീപിന്റെ വര പറഞ്ഞ് സുമി മണിക്കൂറുകൾക്ക് മുമ്പേ കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു ദിലീപിനെ കണ്ടതും സുമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കയ്യിൽ കരുതിയ റോസാപൂവ് ഇഷ്ടതാരത്തിന് അല്ല ചേട്ടന് നൽകി പിന്നെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ചുറ്റുമുണ്ടായിരുന്നവരെ പരിചയപ്പെടുത്തി ദിലീപാകട്ടെ സുമിയോട് കുശലം ഏറെ നേരം ചോദിച്ചു മധുരവും നൽകി കയ്യിൽ കരുതിയ സമ്മാനവും കൈമാറി തനിക്ക് നൽകുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ സിനിമാ പ്രേമികളുടെ ചന്ദ്രേട്ടൻ മറന്നില്ല സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു അവസ്ഥയാണ് കാരണം എന്തോ ഒരു ഇത്രയും നാള് നമ്മളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളുടെ പ്രായമുള്ള ഒരാളാണ് ഒരു മോളാണ് ഈ ഒരു എന്താ പറയണ ഒരു ഇങ്ങനെ ഒരു അവസ്ഥകൾ കാരണം സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് പക്ഷെ മോക്ക് എല്ലാവിധ അല്ലേ പതിനാറ് വയസ്സുള്ള സുമിയുടെ ദിലീപിനോടുള്ള ആരാധനയും ദിലീപിനെ കാണണമെന്ന ആഗ്രഹവും സംബന്ധിച്ച പുറം ലോകത്തെ അറിയിച്ചത് പീപ്പിൾ ആണ് ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ദിലീപ് സുമിയെ കാണാനെത്തുമെന്ന ഉറപ്പും പീപ്പിൾ ടി വിയിലൂടെ നൽകുകയായിരുന്നു സുമിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായും ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ആശുപത്രി സൂപ്രണ്ട് എന്നിവരുമായും ദിലീപ് ഏറെ നേരം സംസാരിച്ചു പിന്നീട് ആശുപത്രിയിൽ കഴിയുന്ന കുരുന്നുകളെയും കാണാനും തിരക്കാനും ദിലീപ് ദിലീപ് മറന്നില്ല ഒടുവിൽ ആശംസകൾ നേർന്ന പ്രാർത്ഥനയോടെ മടങ്ങി സുനിൽ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാനും അമീർ ഖാനും നൽകിയിരുന്ന പ്രത്യേക സുരക്ഷ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറി തീരുമാനം വിവാദമായതിനെ തുടർന്ന് ഇരുവർക്കുമുള്ള സുരക്ഷ തുടരുമെന്ന് മുംബൈ പോലീസ് അറിയിച്ചു അസഹിഷ്ണുതാ പരാമർശങ്ങളുടെ പേരിൽ പ്രതികാര നടപടിയാണ് സുരക്ഷ പിൻവലിക്കാനുള്ള തീരുമാനമെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സുരക്ഷാ ഭീഷണിയുള്ള ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും അമീർ ഖാനും പ്രത്യേക സുരക്ഷയാണ് മുംബൈ പോലീസ് നൽകി വരുന്നത് പൈലറ്റ് വാഹനവും നാല് സായുധ പോലീസുകാരും ഉൾപ്പെടുന്ന രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതക്കെതിരെ ഷാരൂഖും അമീറും നടത്തിയ ചില പരാമർശങ്ങൾക്ക് ശേഷം ഭീഷണി വർദ്ധിച്ചതിനാൽ സുരക്ഷയും കൂട്ടി എന്നാൽ ഇപ്പോൾ സുരക്ഷാ ഭീഷണിയില്ലെന്ന കാരണം പറഞ്ഞ് പ്രത്യേക സുരക്ഷ പിൻവലിക്കാനാണ് തീരുമാനിച്ചത് സുരക്ഷ വെട്ടിക്കുറക്കാനുള്ള തീരുമാനം ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും അസഹിഷ്ണുതയ്ക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ പ്രതികാര നടപടി സ്വീകരിച്ചതാണെന്നും വിമർശനം വിമർശനമുയരുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിവാദ തീരുമാനം പിൻവലിക്കാൻ നിർബന്ധിതമായത് ഇരുവർക്കും നിലവിൽ നൽകുന്ന സുരക്ഷ തുടരുമെന്ന് മുംബൈ പോലീസ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പ് അംബാസിഡർ സ്ഥാനത്തു നിന്നും അമീർ മാറ്റിയതും വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ മന്ത്രി കെ പി മോഹനന്റെ സംസർഗം അധികവും ഉമ്മൻചാണ്ടിയോടൊപ്പം ആയതുകൊണ്ടാകാം തനിക്കെതിരെ അത്തരത്തിൽ പ്രസ്താവന നടത്തിയതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു കാപട്ട്യവും കുബുദ്ധിയും നിറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ എന്നായിരുന്നു മോഹനന്റെ പ്രസ്താവന അത് 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 അങ്ങനെ അങ്ങനെ സംസർഗേ ഈ കൂടി ആയതുകൊണ്ട് അത് ദില്ലി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാക്കി ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനിലെ അഴിമതി അന്വേഷിക്കാൻ ദില്ലി സർക്കാർ യോഗിച്ച ഏകാംഗ കമ്മീഷനെ കേന്ദ്ര സർക്കാർ റദ്ദാക്കി കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു അഴിമതി അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ആയിരുന്നു കമ്മീഷനായി ദില്ലി സർക്കാർ നിയമിച്ചിരുന്നത് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് നടത്താൻ അനുമതി കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകിയത് തമിഴ്നാട് സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നടപടി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും ഒടുവിൽ തമിഴകത്തിന്റെ ജെല്ലിക്കെട്ടിന് സർക്കാർ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗപീഡന നിരോധന നിയമം ഭേദഗതി ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് തമിഴകത്തിന്റെ വീരവിളയാട്ട് വിനോദമായ ജെല്ലിക്കെട്ട് ചരിത്രപരവും സാംസ്കാരികവുമായി പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ചൂണ്ടിക്കാട്ടി കാളകളെ പീഡിപ്പിക്കലാണ് ജെല്ലിക്കെട്ടിലൂടെ നടക്കുന്നതെന്ന് വിലയിരുത്തി രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചിരുന്നു വിധി പുനഃപരിശോധിക്കാൻ തമിഴ്നാട് നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ജെല്ലിക്കെട്ട് നടത്താൻ നിയമഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പൊങ്കൽ ആഘോഷത്തിലെ ജല്ലിക്കെട്ടിന് അനുമതി നേടുക എന്നത് അണ്ണാ ഡി എം കെയുടെയും ബി ജെ പിയുടെയും അഭിമാന പ്രശ്നമായിരുന്നു ിൽ തമിഴകം ആഘോഷിച്ചത് ന്യൂസ് ബ്യൂറോ ദില്ലി കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള നാലാം അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് നാളെ തുടക്കമാകും വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന കേരള വികസനത്തെ പറ്റിയുള്ള ചർച്ചകളും സിംബോസ്യങ്ങളും പഠന കോൺഗ്രസ്സിൽ ഉണ്ടാകും ആറു വേദികളിലായി നടക്കുന്ന ചർച്ചകളിലാണ് ഭാവി കേരളത്തിന്റെ വികസനം തീരുമാനിക്കുക തൊണ്ണൂറ്റിയാറിലെ നായനാർ സർക്കാരിനും രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനും ദിശാബോധം നൽകിയ മൂന്ന് പഠന കോൺഗ്രസുകൾക്ക് ശേഷമാണ് വരുംകാല കേരളത്തിൻ്റെ വികസന സമസ്യകൾക്ക് ഉത്തരം തേടുന്ന നാലാം പഠന കോൺഗ്രസ്സിന് ആരംഭം കുറിക്കുന്നത് ഉപഭോഗ ആർത്തിയില്ലാത്ത വികസന മന്ത്രമാണ് ഇത്തവണത്തെ പഠന കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത് വൻകിട പദ്ധതികൾക്കൊപ്പം ഇടത്തരക്കാരുടെയും സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്നവരുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള കാതലായ ചർച്ചകളാണ് പഠന ഉണ്ടാവുക കേരളത്തിലെ സമഗ്ര മേഖലകളുടെയും പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാണ് നാലാം അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് എന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ധാതു മണലിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൈറ്റാനിയം വരെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ടൈറ്റാനിയം കോംപ്ലക്സ് കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ഇടനാഴി അത് വേണ്ടതാണ് നിർദ്ദേശം മിനിമം പെൻഷൻ രൂപ അതിവേഗിന് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന പഠന കോൺഗ്രസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് അതാത് മേഖലകളിലെ വിദഗ്ധരാണ് കേരളത്തിൽ കഴിഞ്ഞ ആറ് മാസമായി തുടർന്ന് വരുന്ന എല്ലാ വികസന സംവാദങ്ങളുടെയും പര്യവസാനമാണ് നാലാം കേരള പഠന കോൺഗ്രസ് ഈ വേദിയിൽ ഉരുത്തിരിയുന്ന ചർച്ചകൾ കേരളത്തിലെ വികസന സങ്കല്പത്തിന് ഒരു പുതിയ രാഷ്ട്രീയ ദിശാബോധം നൽകും കോൺഗ്രസ് വേദിയിൽ നിന്നും ഷാജിലക്കൊപ്പം എസ് ജീവൻകുമാർ തിരുവനന്തപുരം രാജ്യത്തെ ബാങ്ക് ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി എസ് ബി ടി അടക്കമുള്ള അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെ എസ് ബി ഐയിൽ ലയിപ്പിക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സമരം നടത്തിയത് മാറാട് കലാപത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം തീവ്രവാദ നെക്സൽ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു കൊച്ചി മെട്രോ കോച്ചുകൾ അതിർത്തി കടന്ന് കേരളത്തിലെത്തി പുലർച്ചെ മണിയോടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ കോച്ചുകളെത്തി എത്തി ഇന്ന് വാളയാറിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിലറുകൾ നാളെ രാവിലെയോടെ കൊച്ചിയിലെത്തും കഴിഞ്ഞ ശനിയാഴ്ച ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നും പുറപ്പെട്ട കൊച്ചി മെട്രോയുടെ മൂന്ന് കോച്ചുകളാണ് കേരളത്തിലെത്തിയത് പുലർച്ചെ അഞ്ചു മണിയോടെ കോച്ചുകളുമായി ട്രെയിലറുകൾ വാളെ പകൽ പരമാവധി ദൂരം സഞ്ചരിക്കാനാണ് തീരുമാനം ഇന്ന് രാത്രി തന്നെ കൊച്ചിയിലെത്തുകയാണ് ലക്ഷ്യമെന്ന് ട്രാൻസ്പോർട്ട് ചുമതലയുള്ള സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി എം മുഹമ്മദ് നജീബ് പറഞ്ഞു കൊച്ചി ആദ്യത്തെ

ഫ്രഞ്ച് കമ്പനിയായ അലിസ്റ്റോമിന്റെ ആന്ധ്രാപ്രദേശിലെ വ്യവസായശാലയിൽ വെച്ചാണ് കോച്ചുകൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയത് അലിസ്റ്റോമിന്റേതാണ് രൂപകൽപ്പനയും നിർമ്മാണവും മെട്രോ കോച്ചുകൾ കേരളത്തിലെത്തിയോടെ പരീക്ഷണോട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇനി ഊർജിതമാകും വാളയാറിൽ നിന്നും എ കെ ലതീഷ് വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്ന പാധേയം പരിപാടി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷി വിഷ്ണുവിന്റെ സ്മരണാർത്ഥമാണ് സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചത് കരാട്ടെ അഭ്യാസികളുടെ കൂട്ടായ്മയാണ് പാതയത്തിന്റെ സംഘാടകർ ക്രിക്കറ്റിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സ്വന്തം റെക്കോർഡിനെ മറികടക്കാനാണ് മോഹമെന്നും ഒരു ഇന്നിംഗ്സിൽ ആയിരം റൺസ് എടുത്ത ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായ പ്രണവ് ധൻവേദ് പറഞ്ഞു സച്ചിനാണ് ക്രിക്കറ്റിലെ ഇഷ്ടതാരമെന്നും സച്ചിൻ സമ്മാനിച്ച ബാറ്റ് ജീവിതത്തിൽ കിട്ടിയ വേറൊരു സന്തോഷമാണെന്നും പ്രണവ് പീപ്പിൾ ടിവിയോട് പങ്കുവച്ചു മഹാരാഷ്ട്രയിലെ കല്യാൺ വെസ്റ്റിലെ റാംബാഗിലെ കദം ചാനിൽ താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ പ്രശാന്ത് ധനാവഡയുടെ പത്താം ക്ലാസുകാരനായ മകൻ പ്രണവെന്ന് തന്റെ ലോക റെക്കോർഡിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകളിൽ അഭിമാനം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിലാണ് കെ സി ഗാന്ധി സ്കൂളിന് വേണ്ടി കളിക്കാനിറങ്ങിയ പ്രണവ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിച്ച ചരിത്ര നേട്ടം കൈവരിച്ചത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തിൽ അമ്പത്തൊമ്പത് സിക്സറും നൂറ്റി ഇരുപത്തി ബൗണ്ടറികളുമായി ആയിരത്തി ഒമ്പത് റൺസ് നേടിയ ഈ കൊച്ചുമുടക്കിനെ കുറിച്ച് പറയുമ്പോൾ കോച്ച് മോബിൻ ഷെയ്ഖിനും അഭിമാനം അഞ്ച് വയസ്സു മുതൽ പ്രണവിനെ ഫ്രീ ഫ്രീയായാണ് ക്രിക്കറ്റ് പഠിപ്പിച്ചിരുന്നതെന്നും പ്രോത്സാഹനം നൽകിക്കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കുട്ടികളെ ക്രിക്കറ്റ് രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നും സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ മോബിൻ പറയുന്നു बड़े प्लेयर ने उसके बारे में ट्वीट किया है हमें बहुत अच्छा लग रहा है और सचिन सर ने आज उसके लिए पर्सनल बैट भेजा है तो वो देख के हम लोग बहुत खुश है कुटिकाल मुदिलेट क्रिकेट मतलब जी जान है उसकी क्रिकेट के लिए अगर बोलेंगे उसकी तो कि 24 घंटे मैदान पे खेल तो भी वो खेलेगा ऐसा उसका है अगर तो पढ़ाई भी कर रहा है तो भी हाथ में उसके बॉल रहता है बैट रहता है उसका चालू ही रहता है अच्छा प्रशांति तुच्छा वरमान मात्र कई तांग പണം ഒരു പ്രശ്നമായിരുന്നെങ്കിലും ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണത്തിൽ നിന്നും മെച്ചം പിടിച്ചാണ് മകന്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തിനു മുന്നിൽ അച്ഛനും അമ്മയും അവനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പ്രണവിന്റെ മുന്നോട്ടുള്ള പഠനത്തിനും കായികരംഗത്തേക്കുള്ള എല്ലാ ചെലവുകളും ഫെഡറൽ ബാങ്ക് വഹിക്കാൻ തയ്യാറാണെന്ന് ബാങ്കിന്റെ റീജിയണൽ ഹെഡ് പറയുന്നു പഠനത്തിൽ സഹായിക്കണമെന്ന് റച്ചി പറയുന്നുണ്ട് കൂടുതൽ സ്കൂൾ അധ്യാപകരുടെ പരിപൂർണ പിന്തുണയും പെണ്ണമെന്ന ഈ സാധാരണക്കാരനായ കുട്ടിയുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മുംബൈ ശബരിമലയിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു പമ്പയിലും സന്നിധാനത്തും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി ജനുവരി പതിനഞ്ചിന് നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയിലെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് വൻ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ സുരക്ഷയൊരുക്കാനും സന്നിധാനത്ത് നാളെ മുതൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് സുരക്ഷാ ക്രമീകരണ ഭാഗമായി ഡിവൈഎസ്പി അറുപത് സിഐ ഇരുനൂറ്റി മുപ്പത് സബ് ഇൻസ്പെക്ടർമാർ രണ്ടായിരത്തി അറുനൂറ് പോലീസ് കോൺസ്റ്റബിൾസ് എന്നിവരെ സന്നിധാനത്ത് വിന്യസിപ്പിക്കുന്നുണ്ട് മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനായി കേരള കർണാടക ആന്ധ്രാ പോലീസുകളുടെ സംയുക്ത സംഘത്തെ നിയോഗിക്കും മകരജ്യോതി ദർശിക്കുന്നതിനായി തീർത്ഥാടകർ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും നടപ്പന്തലിന്റെ മുകളിലും മരങ്ങളിലും കയറുന്നത് തടയാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തും പുല്ലുമേട് പഞ്ചാരിമേട് എന്നിവിടങ്ങളിൽ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി സന്നിധാനത്ത് പറഞ്ഞു അതേസമയം രാജ്യത്തുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷാ പരിശോധനകൾ ത്ത് ബോംബ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കി പുറമെ ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും സന്നിധാനത്ത് സുരക്ഷാ ചുമതലകൾ വഹിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം